സ്തോത്രം. കഴിഞ്ഞ എസ്എൽസി പരീക്ഷയ്ക്ക് എൻ്റെ മോനെ ഒന്നും പഠിക്കാതെ മൂന്നായിരിക്കുമായിരുന്നു. ഞാനോട് അച്ഛനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, അച്ഛൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ച് വെള്ളം നടന്നു അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവനെ പഠിക്കാൻ തുടങ്ങി, അവൻ പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അവനെ പള്ളിയിലൊന്നും പോകത്തില്ല, പിന്നെ ആൾക്കാരെല്ലാം കേരള ശുശ്രൂഷയ്ക്ക് പോവുകയും എല്ലാം ചെയ്തു. പ്രാർത്ഥിച്ചു, അവൻ പഠിച്ചു, നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുണ്ട്, കാലിലെ മുട്ടിൻ്റെ മജ്ജ പൊടിച്ചിട്ടായിരുന്നു. എനിക്ക് നടന്നു വരാൻ മേലായിരുന്നു, വണ്ടി കയറാനും ഇത്രയും ദൂരം വരാനും പറ്റിയില്ല. കാരണം ഞാൻ വന്നില്ല, അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ അവനിപ്പം ബസ് സ്റ്റാൻഡിലാണ്, അവനെ അതുപോലെ തന്നെ പഠനത്തിൽ തീർത്തും പുറകോട്ടാണ്. എല്ലാവരും ആയിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചു, വിശ്വാസത്തോടെ ദൈവം എന്റെ മകനെ രക്ഷിക്കാൻ വിശ്വാസത്തോടെ നല്ല മാർഗോടെ പരീക്ഷയെ പാസ്സായി. അന്ന് സാക്ഷ്യം പറയാൻ വൈകി, അത് അസുഖമായിരുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്ലെ,